വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ലൈഫ് ഇൻ ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള വ്ളോഗൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ലെങ്തി ആയിട്ടുള്ള വ്ളോഗായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു കിച്ചൺ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ചെറിയൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ്. അപ്പം അതിനെ മറികടക്കണം, അതിനെ ചെറുത്ത് നിന്നാലേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് എൻ്റെ ഒരു അനുഭവം വെച്ച്, നമ്മൾ ഒരു തൊഴിലിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും നേരിടേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഒന്നിനും മാറ്റി നിർത്താതെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ള കാലം ജീവിക്കാൻ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സൈഡായിട്ട് മറ്റെന്തെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് രണ്ട് കൂട്ടം പരിപാടികൾ നോക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുക, നമ്മൾ ഈ പഴമക്കാരൊക്കെ പറയും സന്ധ്യാസമയങ്ങളിൽ പണം കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ മൂവന്തി സമയത്ത് നമ്മൾ പണം ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ഒന്നിയിൽ മേശപ്പുറത്തോ അല്ലെ ടേബിളിലോ എന്തെങ്കിലും കയ്യിൽ കൊടുക്കാൻ പാടില്ല. അല്ലാതെ ചില സാഹചര്യത്തിൽ നമുക്ക് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കാതെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കുക. എൻ്റെ അനുഭവം വെച്ച് അത് കറക്റ്റാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ധനനഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് കഴിവതും ആരും അങ്ങനെ പണം കയ്യിൽ കൊടുക്കാതിരിക്കുക. നിങ്ങളും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ മാമൻ വീണ്ടും വന്നു. അമ്മയ്ക്കുള്ള ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് മാമൻ്റെ വരവ്. ഒരു കൈ നിറച്ചും ഫ്രൂട്ട്സ്. മാമന് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ഷോപ്പാണ്. അപ്പം അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. മാമൻ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ കൂടി അടുക്കി പിറക്കി വെക്കുകയാണ്. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഞ്ചിക്കറിയൊക്കെ പിന്നെ ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ വെറൈറ്റി ആയിട്ടാണ് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതുണ്ട് കൊച്ചുള്ളി, ഒരു കാ കിലോ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതുണ്ട് ഒരു കഷ്ണം തേങ്ങാക്കൊത്ത്, അത് നമ്മൾ ഈ പായസത്തിലൊക്കെ അരിഞ്ഞിടത്തില്ലേ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇഞ്ചി നീര്, ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ ഇഞ്ചി നീര്. പിന്നെ അതിൻ്റെ ഈ കൊത്ത്, ഇഞ്ചി പിഴിഞ്ഞതിൻ്റെ കൊത്തില്ലേ, ആ ഇഞ്ചി കൊത്ത്, ആ ഇതാ 100 എന്ന് പറയുന്നത്. ആ പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇവിടെ അടുപ്പത്ത് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് തേങ്ങാക്കൊത്ത് ഇടുവാണ്. ചേച്ചിയുടെ സ്പെഷ്യലാണ് ഈ ഇഞ്ചിക്കറി കേട്ടോ. ഞാനിവിടെ വന്നാൽ ഇങ്ങനത്തെ ഇഞ്ചിക്കറി കൂട്ടിയേക്കുന്നത്. ഞാൻ സാധാരണ ഇല്ലേ നമ്മൾ വറുത്ത് എടുക്കുന്ന ഇഞ്ചിക്കറി ഇല്ലേ, വറുത്ത് പൊടിച്ചിടുന്ന ഇഞ്ചിക്കറി, അതാണ് കൂട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു വെറൈറ്റി ഇഞ്ചിക്കറിയാണ്. അപ്പോൾ തേങ്ങാക്കൊത്തിട്ട് ആ നല്ലപോലെ ചുമക്കണം. അപ്പോൾ അതിനകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കരിഞ്ഞു പോവരുത്. നല്ല ചുമക്കുന്നിടം വരെ അത് ഇളക്കുക. നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കോരി മാറ്റുവാണേ കേട്ടോ. വേണ്ട, ഈ ഒരു പരുവത്തിനാവുമ്പോൾ നമ്മളിങ്ങനെ കോരി മാറ്റണം, കരിഞ്ഞു പോവാതെ പെട്ടെന്ന് കോരി മാറ്റുക. ഓക്കെ, നമ്മളത് കോരി മാറ്റി
ഇനി അടുത്ത എന്തോ ചേച്ചി? ഇഞ്ചി. ഇഞ്ചി ഇഞ്ചി ഇഞ്ചിയുടെ ഇഞ്ചിക്കൊന്ത. ആ ഇഞ്ചിക്കൊന്ത് ഇടുവാണേ. ഇഞ്ചിക്കൊന്തൊക്കെ ഇട്ട് അതും ചുമക്കണം. അതും ചുമക്കണം. അതും ഇതുപോലെ നമ്മൾ തേങ്ങ വഴറ്റി എടുത്ത പോലെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വറുത്തെടുക്കുക അല്ലേ? നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, നമ്മൾ വാളംപുളിയും കൂടെ വേണം ഇതിന്. നമ്മളത് പറഞ്ഞില്ലായിരുന്നു കേട്ടോ, പുളിയും കൂടെ വേണം. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കൊന്തിട്ട് വറുക്കുകയാണ്. അതൊന്ന് വറുത്ത് വരട്ടെ. ഇഞ്ചിക്കറിയുടെ കൊന്ത്, ഇഞ്ചിക്കൊന്തവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഓമയ്ക്ക കഴിക്കാം. ഓമയ്ക്ക നമ്മുടെ അന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ എല്ലാം. അപ്പം നമ്മുടെ ഓമയ്ക്ക പഴുത്ത തരണം കിട്ടിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു കഷ്ണം എടുത്ത് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനുള്ളതൊക്കെ കേട്ടോ. അപ്പം അത് വറുത്തു, വറുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു പാത്രത്തിൽ തന്നെ. ഇനി നമുക്ക് കരിയാപ്പില ഇട്ടു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഇടുകയാണ്. ഉള്ളിയെല്ലാം ഇടുക. അപ്പം നമ്മൾ കടു വറുത്തു. കടു വറുത്തിട്ട് ആദ്യം തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തു. മൂപ്പിച്ച് കോരി മാറ്റി. അത് കഴിഞ്ഞ് ഇഞ്ചിയുടെ കൊന്ത്, ഇഞ്ചിയുടെ ചാറ് പിഴിഞ്ഞെടുത്ത കൊന്ത് നല്ലപോലെ വറുത്തെടുത്തു. അതിന് ശേഷം കരിയാപ്പലയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് മൊത്തത്തിൽ ഇനി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം നല്ലപോലെ വഴണം അല്ലേ? ആ, അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടു. അപ്പം നമ്മൾ മുമ്പ് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതും ഇട്ടു. ഇനി നമ്മൾ എന്തു അടുത്തിടുന്നേ? കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണെങ്കിൽ ഒരു ദിവസം ഇഞ്ചിക്കറി കൂട്ടാം. വേറെ മല്ലിപ്പൊടി ആയാലും വിളിച്ചു പോകും. അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക. അപ്പോൾ ഏതൊരു കറിക്കും മല്ലിപ്പൊടി കൂടുതൽ ചേർത്താൽ വിളിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതായത് ചീത്തയായിപ്പോവും, വൈട്ടത്തേക്ക് ചിലപ്പോൾ ഇടാൻ സാധിക്കും. നമ്മൾ അടുത്തിടുന്ന പിരിയമുളക് പൊടി, അത് ഒരു സ്പൂണ്. മല്ലിപ്പൊടിയെക്കാട്ടി കൂടുതലായിരിക്കും അല്ലയോ? പിരിയമുളക് പൊടി വേണമല്ലേ? എരി വേണ്ടവർക്ക് അത് ചേർക്കാം. ഇവിടെ എരി വേണ്ട, അതുകൊണ്ട് പിരിയമുളക് പൊടിയാണ് ചേർക്കുന്നത്. നല്ല കളറും ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ അതൊന്ന് മൂത്ത് വരട്ടെ. അടുത്ത് നമ്മൾ ശകലം ഉപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് നീരാണ് ഒഴിച്ചത്. നമ്മളിവിടെ വീട്ടിലെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് പൊടിയുപ്പിനെക്കാട്ടിൽ. അപ്പോൾ ഉപ്പ് നീരൊഴിച്ചു. പിന്നെ പുളി, വാളംപുളിയാണേ. ഇഞ്ചി നീരാണ് ഇനി അടുത്തത് ഒഴിക്കാൻ പോകുന്നത്. അതിന്റെ തെളി അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു ഒഴിച്ചിട്ട് അതാണ് ഇതിന്റെ നൂറ് ഇത് ഒഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മള് ഇഞ്ചി നീര് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അപ്പൊ അത് ഒന്ന് അടിഞ്ഞ് അതിന്റെ അടിമട്ടെല്ലാം മാറി മേളിൽ തെളിഞ്ഞു കിടക്കും ഇഞ്ചി നീര്. അതാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പം ഇഞ്ചി നീര് ഒഴിച്ചു. കുറച്ച് വെള്ളം, പിന്നെ ശകലം ആവശ്യത്തിന് വെള്ളം. കുറച്ച് മതി, ഒത്തിരി വേണ്ട, കുറച്ച് വെള്ളം. നമ്മൾ ഇഞ്ചി നീരാണ് അതിൻ്റെ മെയിൻ എന്തുവാ വെള്ളം എന്ന് പറയുന്നത്, പാർട്ട് അതിൻ്റെ ചാറെന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം മതി. അപ്പം എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വേവണം അല്ലേ? നോക്കണം. അപ്പം അടച്ചു വെക്കണ്ടേ? അപ്പം എല്ലാം പരുവത്തിന് ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. വെന്തിട്ട് നമുക്ക് നോക്കാം ടേസ്റ്റും ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ നോക്കാം. ഓക്കെ ചേച്ചി, എന്തോ എന്തുവാ ഇഞ്ചിക്കറി? ഇഞ്ചിക്കറി എന്തായാലും നോക്കാം. ഇഞ്ചിക്കറി റെഡി ആയെന്ന് തോന്നുന്നു. ഇഞ്ചിക്കറി പറ്റി, പുള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഇതൊരു രൂപം ഇതാണ് കേട്ടോ. ഇഞ്ചിയും ഉള്ളിയുമാണ് ഇതിന്റെ മെയിൻ
ഇൻഗ്രീഡിയൻറ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയാണോ? ഏഹ്, അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുമ്പിലത്തെ വീഡിയോയിലെ മീനില്ലാത്ത മീൻതോരനൊക്കെ എല്ലാവരും ട്രൈ ചെയ്തു ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിച്ചിരുന്ന അടിപൊളിയാണ് പുതിയ ഡിഷാണെന്നൊക്കെ. അപ്പൊ ഇഞ്ചിക്കറി ഇതേ രീതിയിൽ ഒന്ന് വെച്ച് നോക്കുക. ഓക്കെ, അപ്പം എല്ലാരും ട്രൈ ചെയ്യുക. അപ്പം ചേച്ചി ബൈ പറഞ്ഞോ, വീണ്ടും കാണാം മറ്റൊരു വിഭവമായിട്ട്. ഓക്കെ, ബൈ.